നമസ്കാരം. തക്കിയ, ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു അടവ് നയമാണ്. അതായത് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വാധീന കുറവുള്ളയിടത്ത് അവർ അടങ്ങി ഒതുങ്ങി മര്യാദാരാമന്മാരായി മതേതരരായി നടിക്കും. എന്നാൽ എപ്പോഴൊക്കെ ഇവർക്ക് സ്വാധീനം കിട്ടുന്നോ അപ്പോഴൊക്കെ അവരുടെ തനി നിറം തനി കുണം കാണിക്കും. പിന്നെ എപ്പോഴൊക്കെ ഇസ്ലാമിന് നേരെ മുസ്ലിമിന് നേരെ ഒരു വിമർശനമോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെ ചെയ്ത ഏതെങ്കിലും ഒരു കൊടിയ കൃത്യത്തിൻ്റെ പഴി ഇസ്ലാമിൻ്റെ മേലേക്ക് പതിക്കും എന്ന് വരുമ്പോൾ അതിനെ വഴിതിരിച്ച് വിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇസ്ലാമല്ല അവരെ മറ്റാരെങ്കിലുമൊക്കെ വിലക്കെടുത്ത് ചെയ്തതാണെന്നുള്ള രീതിയിൽ തക്കയിറക്കും. അതിനാണ് ഈ തക്കയെന്നൊക്കെ പറയുന്ന സംഗതി. അത് വളരെ വിദഗ്ധമായിട്ട് പ്രയോഗിക്കേണ്ട സംഗതിയാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തക്കിയ പ്രയോഗിക്കാൻ ശ്രമിച്ചത് കെ.ടി. ജലീലാണ്. റിപ്പീറ്റ്, കെ.ടി. ജലീലാണ്. പക്ഷേ ഈ കെ.ടി. ജലീലിൻ്റെ തക്കിയ അതിലും വിദഗ്ധമായിട്ട് തന്നെ പൊളിച്ചടുക്കി കൊടുക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ. അതെങ്ങനെയാണെന്നല്ലേ ഇതാ കേട്ട് നോക്കാം. ജലീലിൻ്റെ പോസ്റ്റ് വായിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ 4 തവണ CPM സ്വതന്ത്രമായിട്ട് വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിലെ സിമിക്കാരൻ ഇപ്പോഴും സിമിക്കാരനായിട്ട് തുടരുന്നു എന്ന് എനിക്ക് ബോധ്യമായപ്പോഴാണ്. ആ പ്രതികരണ പോസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഇദ്ദേഹം ഈ കൊലപാതകത്തെ, ഹീനമായ കൊലപാതകത്തെ വിമർശിക്കുന്നുണ്ട്, അപലപിക്കുന്നുണ്ട്. ഇവർക്ക് തൂക്കുകാർ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. 3-ാമത്തെ പാരഗ്രാഫിൽ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത് ഇവർ അപമാനിച്ചിട്ടുള്ള ഇസ്ലാം മതത്തെയാണ്. ഇസ്ലാമിനെ അപമാനിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. ഈ രണ്ടുപേരെ ആരെങ്കിലും വിലക്കെടുത്ത് ഇതുപോലൊരു ഹീനകൃത്യം ചെയ്യിച്ചതാണോ എന്ന് 2-ാമത് അന്വേഷിക്കണം. മാത്രമല്ല ഇവർ വേഷപ്രച്ഛന്നരായി വന്ന ആരെങ്കിലും ചെയ്തതാണോ എന്ന കാര്യവും പഠിക്കപ്പെടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം മതത്തെ അപമാനിക്കാൻ വേണ്ടി ആരോ ചിലർ താടിയും തലപ്പാവൊക്കെ വച്ച് ഈ എന്താ ജിഹാദികളായിട്ട് അഭിനയിച്ച് ചിലപ്പോൾ സിനിമയിലെ കോസ്റ്റ്യൂമൊക്കെ കടമെടുത്തിട്ടായിരിക്കും വന്ന് നടത്തിയ കൊലപാതകമാണ്. അല്ലാണ്ട് സാധാരണക്കാർക്ക് അല്ല, ഇതിൽ യഥാർത്ഥ ജിഹാദികൾക്ക് ഇത് യാതൊരു പങ്കുമില്ല. ഇദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിക്കാരായ സിമിക്കാർക്കോ അവരുടെ ഇപ്പോഴത്തെ രൂപമായി ഇന്ത്യൻ മുജാഹിദിനോ യാതൊരു പങ്കുമില്ല എന്നാണ് പാവം ജലീൽ സാഹിബ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമം പത്രം പ്രചരിപ്പിച്ച് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് ജൂതന്മാരാണ്, ഇസ്രായേലി ഏജന്റുമാരാണ് വിമാനം റാഞ്ചി കൊണ്ടുവന്ന് തകർത്തത്. അതിൽ അൽഖ്വയ്ദക്കോ താലിബാനോ ആർക്കും യാതൊരു പങ്കുമില്ല. അത് ഇസ്ലാം മതത്തെ അവഹേളിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അവരിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൊക്കെ കൊല്ലം കൊല്ലം ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത യഹൂദന്മാരുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞു. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കോഴിക്കോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്, എങ്ങനെയാണ് അത് തകർത്തതെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. പാകിസ്ഥാനിൽ നിന്ന് 10 പേർ തീവ്രവാദികളോട് വരികയും വഴി പോകുന്ന ആൾക്കാരെ വെടിവെച്ചു കൊല്ലുകയാണ്. താജ് ഹോട്ടലിലും അതിൻ്റെ അപ്പുറത്ത് ട്രൈഡൻ്റ് ഹോട്ടലിലും, അത് കഴിഞ്ഞ് മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലും നിരവധി ആളുകളെ വെടിവെച്ചു. ആ സമയത്തും ഇതുപോലെയുള്ള പ്രചരണങ്ങളൊക്കെ മാധ്യമ പത്രത്തിൽ വന്നിരുന്നു. യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയത് പാകിസ്ഥാൻകാരല്ല, പാകിസ്ഥാൻകാരുടെ വേഷത്തിൽ വന്ന RSS-കാരാണ് എന്ന രീതിയിൽ. അപ്പോൾ ജലീൽ സാഹിബിൻ്റെ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ആ പഴയ ഒരു മധുര സ്മരണ ഉണ്ടായി. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൻ്റെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ അതേ മാതൃകയിൽ സാഹിബ് ഇപ്പോൾ ഒരു ഓൺലൈൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, അല്ല ഒരു വൺലൈൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണത്? ഇത് ഹിന്ദു തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ അവഹേളിക്കാൻ താല്പര്യമുള്ള ആരോ ചിലർ ഈ പാവപ്പെട്ട തയ്യക്കാരനെ വെട്ടിക്കൊല്ലുകയും അതിൻ്റെ പഴി ഇവരുടെ മേൽ വെച്ച് കെട്ടുകയും ചെയ്തിരിക്കുകയാണ്. മൊത്തം ദുരൂഹതകളെല്ലാം പഠിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയുണ്ട് സാഹിബിൻ്റെ ബുദ്ധി എന്നാലോചിച്ച് നോക്കി. ഇതുപോലെയുള്ള ഈ വ്യാജന്മാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറി വിപ്ലവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് നമ്മൾ ബാലുശ്ശേരിയിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. നമ്മുടെ 1-ാം പ്രതി DYFI-ക്കാരനാണ്, തല്ലുകൊണ്ടത് DYFI-ക്കാരനാണ്, തല്ലിയത് DYFI-ക്കാരനാണ്, കേസിൽ പ്രതിയായത് DYFI-ക്കാരനാണ്. അപ്പോൾ ഈ ആരാണ്, എവിടെയാണ്? ഇതിൽ കൂടുതലുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ആവർത്തിക്കുകയാണ്. CPM-നുള്ള അത്രയും പോപ്പുലർ ഫ്രണ്ടുകാർ SDPI-യിൽ പോലും ഇല്ല, അതാണ് സത്യം. അപ്പോൾ ഇത് ഇങ്ങനെ പല വേഷത്തിലും വരും, പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ജലീൽ സാഹിബിന് വലിയ ഭാവിയുണ്ട്, അദ്ദേഹം നല്ല ഭാവനാസമ്പന്നരായ വ്യക്തിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ജലീൽ സാഹിബ് CPM-ൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ആ AKG സെൻറ്ററിൽ നിന്നാണ് അത്താഴം കഴിക്കുന്നത് ഒക്കെ ശരിയാണ്, ക്ലിഫ് ഹൗസിൽ നിന്നാണ് പായസം കൊണ്ടിരുന്നത്. എങ്കിലും സാഹിബിൻ്റെ എന്താണ് സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. സാഹിബിൻ്റെ പണ്ട് പറഞ്ഞ പോലെ ഈ പട്ടിയുടെ വാല എത്ര കൊല്ലം
ഈറ്റക്കോട്ടിലിട്ടാലും യാതൊരു വളവിന് യാതൊരു കുറവ് സംഭവിക്കില്ല, അത് ഒരിക്കലും നിവരാൻ പോകുന്നില്ല. അപ്പോൾ നല്ല ഭാവിയുണ്ട്. ഇതുപോലെയുള്ള നിരീക്ഷണങ്ങളും വെളിപ്പെടുത്തലും ഒക്കെ കൂടുതൽ വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പം ജലീലിനോടും ജലീലിനെ പോലെ ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുന്നവരോടാണ്. പഴയ കാലത്ത് നിങ്ങളുടെ തക്കയൊക്കെ ഫലിക്കുമായിരുന്നു, വിജയിക്കുമായിരുന്നു. ഇക്കാലത്ത് നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പേരിട്ടോ അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങളെപ്പോലുള്ളവരുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവും. അവർ ശരിക്കും ജാഗരൂകരാണ്. ഇനി ഏതൊക്കെ സംഭവം ഇതേപോലെ നടന്നാലും ആരുടെയൊക്കെ മണ്ടയ്ക്ക് ചാർത്ത് കൊടുക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെയൊന്നുമല്ല എന്നും, കാരണം ഇത് കുറേ കാലമായിട്ട് ഞങ്ങളിത് കാണുന്നതാണ് കേൾക്കുന്നതാണ് എന്ന ബോധ്യമുള്ളതിനാലും നിങ്ങളുടെ തക്കയ പോലുള്ള അടവ് നയങ്ങൾ ഇനി അധികകാലം ഓടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ, അതായത് നമ്മുടെ ഈ ജയശങ്കർ പറഞ്ഞ പോലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് ജൂതന്മാരാണ് എന്നായിരുന്നു ഒരു കാലത്ത് നിങ്ങളുടെ തക്കയ. ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ഈ അരുങ്കൊല, അത് നടത്തിയത് സംഖ്യകൾ വിലക്കെടുത്ത ഏതോ മുസ്ലിം നാമധാരികളാണ്. അതായത് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ അവർ മുസ്ലിങ്ങളല്ല, മുസ്ലിം നാമധാരികളാണ്, യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് തക്കി ഇറക്കുന്നത്. എന്നാൽ ഐസിസും താലിബാനും പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം, ഇവർ മുസ്ലിങ്ങളെയല്ലെന്ന്. ഇനി അറബികൾ പറയുന്നത് അവരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം മുസ്ലിങ്ങളെയല്ലെന്ന്. അത് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ആരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പിന്തുടരുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമെന്ന്. ഇസ്ലാമിസ്റ്റുകൾ എന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെയുണ്ട്. അവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന മതേതരർ എന്ന് നടിച്ചു നിൽക്കുന്ന മറ്റൊരു കൂട്ടരമുണ്ട്. ഇവരൊക്കെ തരാതരം നോക്കി തക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും അടച്ചു പറയാൻ പറ്റില്ല എങ്കിലും കുറേ ആളുകൾ അങ്ങനെ തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും വന്ന് വളരെ ചെറിയ ശതമാനം ആളുകൾ വിചാരിച്ചപ്പോൾ അവിടുത്തെ ഭരണം കിട്ടി, ബാക്കിയുള്ളവർ നിശബ്ദരായി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ പിന്തുണച്ചു. അതുപോലെ ഇന്ത്യയിലും ഭാവിയിലാക്കാം എന്നൊക്കെ ദിവാസ്വപ്നം കൊണ്ട് നടക്കുന്നവരാണ് കെ ടി ജലീലിനെ പോലെയുള്ളവർ. അപ്പോൾ ഇങ്ങനെയൊരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാനോ അപലപിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനോ ഒന്ന് അറക്കുകയോ മടിക്കുകയോ നിന്നിട്ട് അഥവാ പറയേണ്ടി വരുമ്പോൾ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് അതിൻ്റെ ഇടയിലൂടെ തക്കിയ ഇറക്കാൻ നോക്കിയാൽ, ഇതേപോലെ ജയശങ്കർ മാത്രമല്ല, ജയശങ്കർ അത്യാവശ്യം നല്ല ബുദ്ധിയും ബോധവും ഇവരൊക്കെയുള്ള മനുഷ്യനാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഏതൊരു സാധാരണക്കാരനും അതൊക്കെ മനസ്സിലാവും എന്ന് ജലീൽ സാഹിബ് ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.